പരാതി ഒത്തുതീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ശ്രമിച്ചെന്ന ആരോപണം എൻ സി പി നേതൃയോഗം തള്ളി. സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന് ക്ലീൻ ചീറ്റ് നൽകി എൻ സി പി. കൂടാതെ എൻ സി പി 6 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വാർത്തകൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. കുണ്ടറ പീഡന ശ്രമം ആരോപണത്തിൽ 5 പേർക്കെതിരെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ അച്ഛനും നടപടി നേരിട്ടവരിലുണ്ടാ. കളങ്കമുണ്ടാക്കിയെന്ന വിലയിരുത്തലിനെ തുടർന്ന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഭീഷണി മുഴക്കിയ മന്ത്രിക്കെതിരെ നടപടിയെടുത്തില്ല. എ കെ ശശീന്ദ്രനെതിരെയുള്ള നടപടി വെറും താക്കീതിലൊതുക്കി. പക്ഷേ മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ശശീന്ദ്രൻ മതിയായ ജാഗ്രത പുലർത്തിയില്ല. പാർട്ടിക്കുള്ളിലെ തർക്കത്തിൽ മന്ത്രി ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗുരുതര തെറ്റാണെന്നും ചെയ്യാത്തതിനാൽ രാജിയുടെ ആവശ്യമില്ലെന്നും യോഗം തീരുമാനിച്ചു. കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ബെനഡിക്ട്, സംസ്ഥാന സമിതി അംഗം പ്രദീപ് കുമാർ, മഹിളാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹണി വിക്ടോ, സംസ്ഥാന സമിതി അംഗങ്ങളായ ജയൻ പുത്തൻപുരയ്ക്കൽ, സലീം കാലിക്കറ്റ് എന്നിവരെയും എൻ വൈ സി കൊല്ലം പ്രസിഡന്റ് ബിജുവിനെയുമാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. എൻ സി പിയുടെ പ്രത്യേക അന്വേഷണ കമ്മീഷൻ ആരോപണ വിധേയനായ ജി പത്മാകരനെയും എസ് രാജീവിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പത്മാകരൻ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു. പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായ ആരോപണമാണെന്നും തനിക്കും കുടുംബത്തിനും മാനസികാഘാതം ഉണ്ടാക്കിയെന്നും കത്തിൽ പറയുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഫോൺ സംഭാഷണങ്ങളിലും ഇടപെടലുകളിലും ജാഗ്രത വേണമെന്നാണ് മന്ത്രി ശശീന്ദ്രന് എൻ സി പി നൽകിയ നിർദ്ദേശം. പ്രവർത്തകർ ഇനി ശുപാർശകളും നിവേദനങ്ങളുമായി മന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന സമിതിയിലൂടെ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് സമീപിക്കാവൂ എന്നാണ് പാർട്ടി തീരുമാനം. മന്ത്രി എ കെ ശശീന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. കേസിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാരോപിച്ച പരാതിക്കാരി രംഗത്തെത്തിയിരുന്നു. മന്ത്രിയുമായി തൻ്റെ പിതാവ് ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു. ഇത് വിവാദമായതോടെ മന്ത്രി രാജിവെക്കണമെന്നും രാജിക്ക് തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. അതേസമയം നേതാക്കൾക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ എൻ സി പി നേതൃയോഗം തീരുമാനിച്ചു. പ്രാദേശിക ജില്ലാ നേതാക്കൾ നേരിട്ട് മന്ത്രിയോട് ശുപാർശ ചെയ്യരുത്. സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെടണം. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ 10 കർമ്മ പരിപാടിക്ക് രൂപം നൽകി എല്ലാ പാർട്ടി ഓഫീസുകളും തുറക്കും. ജില്ലാ ഓഫീസുകൾ നവീകരിക്കും. ക്രിമിനൽ കേസുകളിൽ പെടുന്നവരെയും സ്ത്രീധനം വാങ്ങുന്നവരെയും അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും. ഡിജിറ്റൽ അംഗത്വ സംവിധാനം കൊണ്ടുവരാനും തീരുമാനിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ നെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.